മാവൂർ ഗ്രാസിം ഭൂമിയിൽ പുതിയ വ്യവസായം എന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ മുൻനിർത്തിയുള്ള പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുലപ്പാടി ഉമ്മർ മാസ്റ്റർ പറഞ്ഞു. വ്യാഴാഴ്ച വൈകുന്നേരം 3 മണിക്ക് മാവൂർ രാജീവ് ഗാന്ധി കൺവെൻഷൻ സെന്ററിലാണ് യോഗം. മാവൂർ ഗ്രാസിം ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭ സമരങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനുവേണ്ടി സർവകക്ഷി യോഗം നടത്തുമെന്ന് മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുലപ്പാടി ഉമ്മർ മാസ്റ്റർ അറിയിച്ചു. മാവൂരിലെ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, യുവജന സംഘടനാ അംഗങ്ങൾ, സാംസ്കാരിക സംഘടനാ അംഗങ്ങൾ, മാധ്യമപ്രവർത്തകർ എന്നിവരടക്കമുള്ളവരുടെ യോഗമാണ് വിളിച്ചു ചേർക്കുന്നത്. വ്യാഴാഴ്ച വൈകുന്നേരം 3 മണിക്ക് മാവൂർ രാജീവ് ഗാന്ധി കൺവെൻഷൻ സെന്ററിലാണ് യോഗം വിളിച്ചു ചേർക്കുന്നത്. കഴിഞ്ഞ 2 മാസം മുമ്പ് ഗ്രാസിം ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയം മാവൂരിലെ സർവകക്ഷി സംഘം ഗ്രാസിം മാനേജ്മെന്റ് പ്രതിനിധികളുമായി ചർച്ച നടത്തിയിരുന്നു. കൂടാതെ പുതിയ പദ്ധതി ആരംഭിക്കാൻ നടപടിയെടുക്കുന്നതിനും കാട്ടുപന്നികളുടെ താവളമായ ഗ്രാസിം ഭൂമിയിലെ കാടുകൾ അടിയന്തരമായി വെട്ടിമാറ്റാനും ആവശ്യപ്പെട്ടിരുന്നു. ഇതിനോടൊക്കെ മുഖം തിരിക്കുന്ന നടപടിയാണ് ഗ്രാസിം മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. വ്യാഴാഴ്ച 15-ാം തീയതി 3 മണിക്ക് മാവൂര് രാജീവ് ഗാന്ധി കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടാണ് നാളെ സർവകക്ഷി മീറ്റിംഗ് വിളിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഉദ്ദേശങ്ങളെ പറ്റി പറയാതിരിക്കാൻ വയ്യ. 2 മാസം മുമ്പ് ഗ്രാസിം കമ്പനി മാനേജ്മെൻറ്റിനടുത്തേക്ക് സർവകക്ഷി അംഗങ്ങളെല്ലാവരും പാടെ കൂടെ പോയിട്ട് ഒരു നിവേദനം കൊടുത്തിരുന്നു. പ്രത്യേകിച്ചും കാട്ടുപന്നി പന്നി ശല്യത്തിനെതിരായിട്ടും അതുപോലെ തന്നെ നാടിൻ്റെ വികസനത്തിന് എന്തെങ്കിലും പദ്ധതികൾ കൊണ്ടുവരുന്നതിനെപ്പറ്റി മാനേജ്മെൻറ്റുമായി ചർച്ച നടത്തുകയും, പക്ഷേ മാനേജ്മെൻ്റ് ആ കാര്യത്തിലൊന്നും യാതൊരു ശ്രദ്ധയും ചെലുത്തിയില്ല. മാവൂരിലെ കണ്ണായ സ്ഥലങ്ങൾ അത്രയും ഗ്രാസിം മാനേജ്മെന്റ് കൈവശം വെച്ചിരിക്കുകയാണ്. സർക്കാർ അനുവദിക്കുന്ന ഒരു പദ്ധതികളും മാവൂർ പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ സ്ഥലം ലഭ്യമാക്കാൻ പഞ്ചായത്തിന് പറ്റുന്നില്ല. എന്നാൽ കഴിഞ്ഞ 20 വർഷമായി ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തി കാടുപിടിച്ചു കിടക്കുന്ന ഗ്രാസിം ഭൂമി മാവൂരിലുണ്ട്. ഇവിടെ ഒരു പദ്ധതി കൊണ്ടുവരുന്നതിനോ ഭൂമി സർക്കാരിന് വിട്ടു നൽകാനോ മാനേജ്മെന്റ് തയ്യാറാകുന്നുമില്ല. ഇനി ഇക്കാര്യം അനുവദിച്ചു കൊടുക്കാനാകില്ലെന്നും മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി. പല പ്രാവശ്യവും ഞങ്ങൾ മാനേജ്മെൻറ്റുമായി ചർച്ചകളെല്ലാം നടത്തുക എന്നല്ലാതെ ഒരു കേസിൻ്റെ പേരും പറഞ്ഞ് അവർ അതിൽ യാതൊരുവിധ പരിഹാരം ഉണ്ടാക്കുന്നില്ല. മാത്രമല്ല, മാവൂരിൻ്റെ പകുതി സ്ഥലവും കണ്ണായ സ്ഥലങ്ങളെല്ലാം തന്നെ ഗ്രാസിമിൻ്റേതാണ്. അതുകൊണ്ട് തന്നെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ഒരു വ്യവസായ സ്ഥാപനങ്ങളോ ഒന്നും മാവൂരിൽ വരാൻ സാധിക്കുന്നില്ല. ഇനി ഞങ്ങൾ ഒരിക്കലും ക്ഷമയോടെ കാത്തിരിക്കാൻ സാധ്യമല്ല. ഞങ്ങൾ ശക്തമായ ഒരു സമരത്തിന് ഗ്രാമപഞ്ചായത്ത് തന്നെ നേതൃത്വം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഗ്രാസിം മാനേജ്മെന്റ് ഈ നില തുടർന്നാൽ ശക്തമായ പ്രക്ഷോഭത്തിന് മാവൂർ ഗ്രാമപഞ്ചായത്ത് നേതൃത്വം നൽകുമെന്നും പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ മാവൂർ.